ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 3 ഭാവി സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഇന്നലെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ആ ഒരു ചർച്ചയുടെ ഫലം എന്ന് പറയുന്നത് തികച്ചും പോസിറ്റീവ് തന്നെയാണ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതായത് ബിഗ് ബോസിൻ്റെ ഒഫീഷ്യൽസിന് തമിഴ്നാട് ഗവൺമെൻറ്റിൽ നിന്നും ഈ ഒരു ഷോ തുടരുവാനുള്ള പെർമിഷൻ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ബിഗ് ബോസ് ഷോ എന്നാണ് തുടങ്ങുന്നതെന്ന് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച അവസാനത്തോടു കൂടിയതിലായിരിക്കും ബിഗ് ബോസ് തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹൗസിൽ നിന്നും ഇവരെല്ലാവരും പുറത്തുപോയി, പുറം ലോകമായിട്ട് കുറച്ചെങ്കിലും അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ക്വാറന്റൈൻ വേണ്ടി വരും ഇവർക്ക് ആ ഷോ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഹോട്ടൽ റൂമിലാണുള്ളത്. ഓരോരുത്തരും ഓരോ റൂമിലായിട്ടാണ് താമസിക്കുന്നത്. അവർ തമ്മിൽ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ വീട്ടിലേക്ക് അവർ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ വഴി വീട്ടുകാരുമായിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അവർ സംസാരിച്ചതെന്ന് വെച്ചാൽ ബിഗ് ബോസ് ടീം കൊടുത്ത ഫോണിൽ കൂടെയാണ്, അല്ലാതെ അവരുടെ പേഴ്സണൽ ഫോൺ ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല. മിക്കവാറും ബിഗ് ബോസ് ടീമിന് കിട്ടുന്ന പെർമിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ചത്തേക്കായിരിക്കും. അതായത് ഒരു തിങ്കളാഴ്ച തുടങ്ങിക്കഴിഞ്ഞ് ഫൈനൽ ആ വരുന്ന ഞായറാഴ്ച നടത്താവുന്ന രീതിയിലായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഗ് ബോസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് സംബന്ധിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം ഫോളോ ചെയ്യുക. താങ്ക് യു.